പണി പാലും വെള്ളത്തിൽ വാങ്ങി സംഘികൾ നിരന്തരം വിദ്വേഷ പ്രചാരണം നടത്തി ഗൾഫ് രാജ്യങ്ങളെ എതിരാക്കിയ സംഘികൾ മോദിക്ക് കൊടുത്തത് എട്ടിന്റെ പണി അറബികൾ കുറച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജോലിക്ക് വരും ഗൾഫ് തകരുമെന്നെല്ലാം തട്ടിവിട്ട സംഘി മാധ്യമങ്ങളുടെ വാർത്തയും കേട്ട് ഗൾഫ് രാജ്യങ്ങളെ ചൊറിഞ്ഞ് സംഘികൾ അറേബ്യൻ നാടുകളെ ഇന്ത്യക്കെതിരാക്കിയതോടെയാണ് പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് മനസ്സിലായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഗൾഫ് രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തിയത് ടെലിഫോൺ മുഖാന്തരമായിരുന്നു ചർച്ച ബിജെപി എംപി തേജസ്വിനി സൂര്യ അടക്കമുള്ളവർ ഗൾഫ് രാജ്യങ്ങളിലെ സ്ത്രീകളെ അടക്കം അധിക്ഷേപിച്ച് രംഗത്തെത്തിയതോടുകൂടിയാണ് കാര്യങ്ങൾ ഇന്ത്യ അറബ് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയേക്കുമെന്ന സത്യാവസ്ഥ മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ തന്നെ അറബ് രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറായത് ടെലിഫോൺ മുഖാന്തരമായിരുന്നു ചർച്ച നടന്നത് സംഘികളുടെ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികളെ ബാധിക്കുന്നതിലുപരി ഇന്ത്യ ഗൾഫ് നയതന്ത്ര ബന്ധങ്ങളെയും സാരമായി ബാധിച്ചേക്കാം എന്ന അവസ്ഥ വന്നതോടെയാണ് പ്രധാനമന്ത്രി അടക്കം വിഷയത്തിൽ ശക്തമായ ഇടപെടലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് വിഷയം സങ്കീർണമായതിനെ തുടർന്ന് ഗൾഫ് രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിയും ചർച്ച നടത്തിയത് വിദ്വേഷ പ്രചാരണം നടത്തിയ വ്യാജ അക്കൗണ്ടുകളുടെ മേൽവിലാസം കണ്ടെത്താൻ ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യയിലെ ജനാധിപത്യ നയങ്ങൾക്കെതിരെ ഗൾഫ് രാജ്യങ്ങൾ തിരിഞ്ഞതാണ് സംഘികളെ ചൊടിപ്പിച്ചത് ഇതോടുകൂടി ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഇരുന്ന ചില സംഘപരിവാർ കേന്ദ്രങ്ങൾ വിദ്വേഷ പ്രചാരണം നടത്തുകയായിരുന്നു എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ ഇതിനെതിരെ ശക്തമായ താക്കീതാണ് നൽകിയത് ഇതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി അടക്കം സംഭവത്തിൽ ഇടപെട്ടത്